ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ജറാത് പോൾ, നമ്മുടെ ജി പി ഫോറിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെ വീട്ടിൽ വണ്ടിയുണ്ട്, കാറായാലും ബൈക്കായാലും അങ്ങനെ പലതരത്തിലുള്ള വണ്ടിയുണ്ട്. അപ്പോൾ അതിന്മേ സീറ്റുമേ അഴുക്കാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം, അധികം ചിലവില്ലാതെ വീട്ടിൽ തന്നെ. അപ്പം നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മണ്ണെണ്ണ, ഇത്രയും സംഭവങ്ങളെ ഇതിന് വേണ്ടു. അപ്പോൾ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഈക്വൽ അനുപാതത്തിൽ എടുക്കുക, ഒരുപോലെ എടുക്കുക. അതിനുശേഷം രണ്ടും നന്നായി മിക്സ് ചെയ്യുക. മിക്സാവത്തിരി പാടാണ്, പക്ഷെ നന്നായി ഇളക്കിയാൽ മതി, മിക്സ് ആയിക്കോളും. അപ്പം നമ്മൾ ഈ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് നല്ല ഈക്വലായിട്ട് ഇട്ടാ. നമ്മൾ ഈക്വലായിട്ടാണ് എടുത്തേക്കണേ. അപ്പം മിക്സ് ചെയ്യാൻ പോകണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഈ സംഭവം. അപ്പോൾ നമ്മുടെ സാധനം റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ മിശ്രിതം റെഡിയായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും നന്നായി ഇളക്കി നല്ല ഇതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെളിയുള്ള ഭാഗത്ത് സീറ്റുമ്മ ഇത് തേക്കാം. അപ്പോൾ നമ്മൾ ചാരി ഇരുന്നിട്ടൊക്കെ ആവണ ചെളികളൊക്കെ ഇത് കളഞ്ഞോളും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റുമ്മ കാണുന്ന ഈ ചെളി കേട്ടാ. ഇതിങ്ങനെ ചാരി ഇരുന്നിട്ടൊക്കെ ഉണ്ടാവുന്നതാണ്, അത് മിക്ക വണ്ടികളുമേ ഉണ്ടാവും. നമ്മൾ ഈ മിശ്രം ആദ്യമായിട്ട് ഒരു തുണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് എല്ലാവരും തേച്ച് പിടിപ്പിക്കുകയാണ്. ചെളിയുള്ളിടത്തൊക്കെ നമ്മളിങ്ങനെ ഇത്തിരി തേച്ച് പിടിപ്പിക്കും, തുണിയിൽ മുക്കിയിട്ടിട്ടാണ്. എല്ലാവിടെയും ഈ സാധനം പറ്റും. നമ്മളിത് തേച്ചത് വെച്ചേക്കണം, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാജിക്ക്, എന്താ സംഭവം എന്ന് കാണാൻ പറ്റുക. അപ്പൊ നമ്മള് 10 മിനിറ്റ് സമയം ആയുണ്ട്. അപ്പൊ സംഭവം ഏകദേശം വർക്കൗട്ടായി തുടങ്ങി. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചെളി പോണത് ക്ലീനിങ്. അപ്പൊ നമ്മള് ക്ലീനിങ് തുടങ്ങാൻ പോണേ, ഒരു അതിനു വേണ്ടിട്ട് ഒരു ബ്രഷ് വേണം. എന്നിട്ട് വേണം നമ്മളിത് ഒന്ന് ക്ലീൻ ചെയ്യാൻ. നല്ല ഹാർഡ് ആയതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടിട്ട്. ണ്ടോ ചെളി ഇളകണുണ്ട. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയൊരു ബ്രഷാണ്, നിങ്ങൾക്ക് വലിയൊരു ബ്രഷ് എടുക്കാം. അങ്ങനെ ബ്രഷ് ഇട്ടിട്ട് മുരച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലുള്ള ചെളിയൊക്കെ സിമ്പിളായിട്ട് ഇളകിപ്പോരും. പിന്നെ ഡ്രസ്സിൻ്റെ കളറിളകിയത് അല്ലെങ്കിൽ മറ്റഴുക്കുകളൊക്കെ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് ഇളകിപ്പോരും. അപ്പോൾ റെക്സിനൊന്നും ഒരു കേട് സംഭവിക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കണ്ട ചെളി നന്നായി ഇളകിപ്പോരണം. കണ്ട എത്ര പഴക്കമുള്ള ചെളി ആയാലും വളരെ സിമ്പിളായിട്ട് ഇളകിപ്പോരും. ബ്രഷിട്ട് നന്നായി ഉരച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കട്ടിയുള്ള തുണിക്ക് അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റിനെടുത്ത് തുടച്ചാൽ നമുക്കിതിൻ്റെ മാജിക്ക് വൃത്തിയായത് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിലത്തെ കണ്ട ചെളിയിരിക്കുന്നതും അടി വശത്ത് നമ്മൾ ഇത് ചെയ്തതിന് ശേഷമുള്ളൊരു വൃത്തിയും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമുക്ക് അധികം പൈസ ചിലവൊന്നും ഇല്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അതിനുശേഷം നിങ്ങൾ ഒന്ന് ഡോറൊന്ന് കുറച്ചൊരു തുറന്നിടണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണമൊക്കെ ഒന്ന് പോകാനാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.